ഹലോ, അസ്സലാമു അലൈക്കും. റഹി ക്രാഫ്റ്റ് ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടില്ലേ, തടുക്ക്. ഇത് മറ്റൊരു ദിവസം തടുക്കാണ് കേട്ടോ. അതായത് ഒരു മട്ടല കൊണ്ട് തന്നെ രണ്ട് തടുക്കുണ്ടാക്കാം. മറ്റത് ഒരു മട്ടല കൊണ്ട് ഒന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളായിരുന്നു, ഇത് രണ്ട് തടുക്കുണ്ടാക്കാം. രണ്ട് ഭാഗം മുടഞ്ഞിട്ടുണ്ടാക്കാം. ഒറ്റപ്പുളി, ഒറ്റപ്പുളി അറിയാം, ഇരട്ടപ്പുളി. ഇതിന് ഇരട്ടപ്പുളി എന്ന് അറിയാൽ, മറ്റിന് ഒറ്റ തടുക്കുന്ന അറിയാം. അപ്പോൾ ഇതെങ്ങനെ മുടഞ്ഞപ്പോൾ കണ്ടല്ലേ, മൂന്നാമത്തെ ഒരെടുത്തിട്ട് ഒന്നിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക. അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. കണ്ടോ, ഒന്നിടവിട്ട് ഒന്നിടവിട്ട് എടുക്കണം. ആദ്യം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് വെക്കുക, നല്ലത്, നെളുപ്പുണ്ട്. എന്നിട്ട് കണ്ടോ, ഓല നീർത്തുക. എന്നിട്ടിങ്ങനെ ഒന്നിൻ്റെ അടിയിൽ ഒന്നിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി കണ്ടോ, ഓരോ ഓല വിട്ടിട്ട് അടുത്ത ഓല. ഇങ്ങനെ പൊട്ടിച്ച ചെളുപ്പം കേട്ടോ, നമുക്ക് പണി എളുപ്പമോ. ഈ തടുക്കൊക്കെ വീട് വേയാനൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു കേട്ടോ, മറക്കാനും. അതുപോലെ പണ്ട് മീനൊക്കെ കൊട്ടുണ്ടാക്കി ഇതുണ്ടാക്കിയതായിരുന്നു. ഇങ്ങനെ തടുക്കുണ്ടാക്കിയിട്ട് അതൊന്ന് വളച്ച് വെച്ചിട്ട് ഒരു കൊട്ട രൂപത്തിലാക്കിയിട്ട് അതിൽ മീനൊക്കെ ഉണക്കൽ മീനും ഒക്കെ ഇട്ട് വെക്കലുണ്ട്. അതുപോലെ പച്ചമീനാണെങ്കിലും കച്ചവടം ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലൊക്കെ തന്നെ കൊട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലൊക്കെ തന്നെയാണ് മീനൊക്കെ ഇട്ട് വെച്ചിരുന്നത്. അതുപോലെ തെങ്ങ് മറക്കാനും നമ്മൾ പച്ചക്കറികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറക്കാനും ഒക്കെ ഇത് പറ്റും. പണ്ടൊക്കെ കുളിമുറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇതുപോലെ തന്നെ തടുക്കൊക്കെ മുടഞ്ഞിട്ട് തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഓല വേയാനും എല്ലാത്തിലും ഈ രണ്ട് വിധം തടുക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്കെ കുറവുണ്ട്. എൻ്റെ വീട്ടിലെ കല്യാണമൊക്കെ നടത്തിയതൊക്കെ ഇതുപോലെ തടുക്ക് മുടഞ്ഞിട്ട് പന്തലൊക്കെ ഇട്ടിട്ടതിനായിരുന്നു. പക്ഷേ അതൊരു വെത്രയ ഫീല് തന്നെയാണ് കേട്ടോ. ഈ തടുക്ക് മുടിയാൻ എളുപ്പമാണ്, എളുപ്പം നമുക്ക് പണി വെച്ചാൽ. ഇതൊക്കെ പിന്നെ ചെറിയൊരു തടുക്ക ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ മോൻ്റെ സ്കൂൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവർക്ക് മോഡലല്ല വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു തടുക്ക് മാത്രം ഉണ്ടാക്കിയത്, വലുതല്ല. നമുക്ക് മോഡൽ കിട്ടിയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ ആർക്കും ഇതിങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി പഠിച്ച് നോക്കുക. നമ്മളെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഉപകരിക്കും. ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ മോനിപ്പോൾ അതൊരു ഉപകാരമായി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനും ഇടങ്ങാറായിരുന്നു. കാരണം പണ്ടുള്ള ആൾക്കാർക്ക് തന്നെ അത് ഉണ്ടാക്കിയിരുന്നത്, കുറേ മുമ്പുള്ള ആൾക്കാർക്ക് തന്നെ അത് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അവർക്കൊക്കെ വയ്യാണ്ടായി ഒക്കെ ഇരിക്കുകയല്ലേ. അന്ന് ഞാനത് പഠിച്ചുകൊണ്ട് എനിക്കത് ഉമ്മേൻ്റെ ഒക്കെ കൂടെ ഞാനും ഇരുന്നതൊക്കെ ചെയ്ത് പഠിച്ചുകൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ഓല കൊണ്ടുള്ള കുറേ ഉപകരണങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ട് ഞാൻ പഠിച്ചുണ്ടാക്കിയത്. ഓല കൊണ്ട് കൊട്ട ഉണ്ടാക്കാനും തൊപ്പി ഉണ്ടാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ വലിച്ച് മുറുക്കി കൊടുക്കണം കേട്ടോ, ടൈറ്റാക്കി കൊടുക്കണം. ഓരോ ഭാഗം, ഓരോ ഓല എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ആ ഓല കീപ്പിട്ടുള്ളതാണ്, അപ്പോൾ അതങ്ങനെ മുക്കി കൊടുക്കുക. എന്നാലും അത് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. പിന്നെ അങ്ങനെ അത് ഫുള്ള് ഓലയും മുടഞ്ഞിട്ട് വരണം. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഓല ഇത് പൊഞ്ഞ് മടക്കി കിട്ടുകയാണ് കേട്ടോ. അതായത് അത് ബ്ലോക്ക് ചെയ്യണം, ഊരി പോരാതിരിക്കാൻ നമ്മൾ ഫിനിഷ് ചെയ്യണം കേട്ടോ. നിർത്തി നിർത്തി അങ്ങനെ ഇട്ട് കൊടുക്കുക. ഓലൊക്കെ പറ്റേ കേടുമല്ലോ തുടങ്ങിയിരുന്നു. നല്ല ഓലയാണ്, നല്ല ഭംഗിയാണ് ഉണ്ടാക്കിയാൽ. ഇതൊക്കെ ഓല നല്ല ഓലയല്ലേ കിട്ടിയത്, എങ്കിലും കുഴപ്പമില്ല. ഇപ്പം മറ്റേ നമ്മൾ കാട്ടിയ പോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഓലൻ്റെത് ഉണ്ടാക്കിയില്ലേ, അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ മടക്കി കെട്ടി കൊടുക്കുക. എന്നിട്ട് ഊരി പോരാതിരിക്കാൻ ഒരു ഓല എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. അതിനുള്ളിൽ കൂടെ ആ ഓലൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ മടക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് തിരുകി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ടൈറ്റായി കിടന്നോളും.
പിന്നെ എത്രയും വലുപ്പത്തിൽ അത് മുടഞ്ഞ് ഇടാൻ എടുക്കാൻ പറ്റുവെച്ചെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോഴേ തടുക്ക് വലുപ്പം കിട്ടുള്ളൂ, വീതി അനുസരിച്ച് വീതി കിട്ടുള്ളൂ. ഇതിന് വെച്ചാൽ കയ്യും കാലൊക്കെ നല്ല ഒപ്പം വേണം, കാലൊപ്പത്തിനൊപ്പം വേണം. അത് ചവിട്ടി പിടിച്ചിരിക്കണം, എന്നെങ്കിലേ അതവിടെ ഒതുങ്ങി നിൽക്കുള്ളൂ. അപ്പം നമ്മൾ മുടഞ്ഞ് മുടയണത് ഇങ്ങനെ കാലിൻ്റെ ഔട്ടക്ക് ആക്കി കൊടുക്കണം. വേണ്ട, ഈ ഭാഗം ഫിനിഷായി. ഇനി അതുപോലെ തന്നെ മറ്റേ ഭാഗവും ഫിനിഷാക്കിയെടുക്കണം. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക, ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യണം, കമൻ്റ് ഇടണം കേട്ടോ. കമൻ്റ് ഇടാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. ഓക്കെ, ഇന്നലെ ഞാനിടുന്ന ഇതുപോലത്തെ നല്ല വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ നിങ്ങളത് ഓണാക്കി കാണണം കേട്ടോ, അല്ലാതെ വെറുതെ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിട്ട് കാര്യമില്ല, കാണണം. ഇന്നലെ എനിക്കും അത് ഉപകാരമാവുള്ളൂ, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എൻ്റെ ചാനൽ ഉയർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ, എൻ്റെ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാണ് എനിക്കൊന്നിനും പറ്റാത്തത്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടുള്ള എല്ലാ ഇതിനും നിങ്ങളെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ മാസലാമ ബൈ. കണ്ടപ്പോൾ രണ്ട് ഭാഗം ഞാൻ മുടഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.